അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ മഹത്തായ മജ്‌ലിസിൽ നാം ചൊല്ലുന്ന ദിക്ർ അള്ളാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ഇസ്മാണ് ബാസിത്ത് എന്ന ഇസ്മ. ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും തുറന്നു തരുന്ന, വിശാലത ചെയ്തു തരുന്ന അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം. ബാസിത്ത് എന്ന ഇസ്മിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാര്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാര്, അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചിലത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലിമൻ അറാദ അയ്യർസുഖൽ മാൽ, ഒരാള് സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ്, ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അതുപോലെ തന്നെ വലുത് മക്കളില്ലാത്തവരും, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ ആഗ്രഹിക്കുന്നവരും, വസഅത്ത് ഫിൽ മഈഷ ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവരും, ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു മാന്ദ്യവും ഒരു സാമ്പത്തിക പ്രയാസവും വന്നുകൂടാ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവരും, ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം, ഒരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ, അവര് പതിവാക്കിക്കൊള്ളട്ടെ. അലാ കൗലി യാ ബാസിത് ഇസ്നാനും വസബോവന മറാ യൗമിയൻ, ഓരോ ദിവസവും എല്ലാ ദിവസവും മരണം വരെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഡെയിലി 72 പ്രാവശ്യം 72 വട്ടം യാ ബാസിത് യാ അല്ലാ എന്ന് ചൊല്ലിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹുവിന്റെ കയ്യിലേക്ക് എത്തിക്കും. സമ്പത്ത്, പണം, മക്കള്, വീട്, വാഹനം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, ആഗ്രഹിക്കാത്ത വഴിയിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. മറ്റു രൂപ മഹാന്മാരിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല ഫിൽ സുഹാരി യാ ബാസിത്, അത്താഴ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരും സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അത്താഴ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീച്ച ആളുകൾ, ഇത് റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് എണീച്ച ഒരാൾ 10 പ്രാവശ്യം അശ്ഹറു മർറാത്തി 10 പ്രാവശ്യം യാ ബാസിത് യാ അല്ലാ എന്ന് ചൊല്ലി വമ സഹയദഹു അലാ വജി, രണ്ട് കയ്യിലും ഊതി അത് മുഖത്തിൽ തടവിയാൽ, ലം യഫ്തഖർ അബദ, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ ഏറെ പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം ജീവിതത്തിൽ വന്നാൽ മഹാന്മാര് നമ്മെ അടുപ്പിച്ചത് കാതൽ ഫക്രുന കുഫ്ര, ചിലപ്പോൾ ദാരിദ്ര്യം കുഫറിലേക്ക് നിന്നെ എത്തിക്കും, അതുകൊണ്ട് നീ പേടിക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് റബ്ബിനോട് കാവല് ചോദിച്ച ദുആകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ, യാ ബാസിത്ത് യാ അല്ലാ, ബാസിത്ത് എന്ന ഇസ്മിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാ, ഇത് ദുആ മജ്‌ലിസ് ആയതുകൊണ്ട് ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാ, നമുക്ക് മറ്റൊരവസരത്തിൽ അതിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഇന്നത്തെ മജ്‌ലിസിൽ 72 പ്രാവശ്യം യാ ബാസിത്ത് യാ അല്ലാ എന്ന് നമുക്ക് ചൊല്ലി ദുആ ചെയ്യാം. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക, ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക, ഉദ്ദേശങ്ങളെ മനസ്സിൽ വെച്ച് നല്ല ഇഖ്ലാസോടുകൂടെ ഈ മജ്‌ലിസ് കയ്യോടുകൂടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം, എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടണം, എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടണം, എല്ലാ ടെൻഷനും മാറിക്കിട്ടണം, എല്ലാ രോഗങ്ങൾക്കും ശിഫാ ഉണ്ടാകണം.
എല്ലാ പ്രതിസന്ധികളും മാറണം. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. മക്കളില്ലാത്തവർ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകണമെന്ന് നല്ല നിയത്ത് വെക്കുക. കടമുള്ളവരെ കടം മാറിക്കിട്ടണമെന്ന്, നീങ്ങിക്കിട്ടണം, വീടി കിട്ടണമെന്ന് നിയത്ത് വെക്കുക. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ മനസ്സിൽ കരുതി നല്ല നിയത്താക്കി നല്ല ഇഖ്ലാസോടുകൂടെ ചെല്ലുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്കുറൂനീ അദ്കുറുക്കും വഷ്കുറൂനീ വലാ തക്ഫുറൂൻ. യാ ബാസിതു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, يا باسط يا الله, 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 يا باسط يا الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.